Hi friends, Assalamu alaikum. Welcome back to Shadi's Craft and Test. In the end, bottle craft on a carnikinada, other night in your empty glass bottle at the tender, decorate an item, thing in pukal, a pumut to clana and at the tilada, with one another mumba than a matiachitiladana. Pathum kadim thane, ear glass bottle, a light yellow colour paint either gum. Karna namalai, thing in the poo in the pumutal or tick in the sametha, other in a delicate or gap of cover and sadithand. அது காணாதிருக்காது அதாவது சில்லு டைரக்ட் ஆயிட்டு காணாதிருக்க வேண்டியிட்டான நம்ம இங்கே ஒரு கோட்டிங் கொடுக்கிறது அப்போ பெயிண்டிலேக்கு கொஞ்சம் கூட வெள்ளக்க ஆட் செய்து mix செய்துட்டு நமக்கு இந்த பெயிண்ட் செய்தா மதி காரணம் நம்ம சில்லின ஹைட் ஏ மாத்திரைட்டான இங்கே ஒரு பெயிண்டிங் கொடுக்கிறது இனி நமக்கு இந்த தெங்கின் பூமொட்டுகள் ஒட்டிக்கணும் அதனாயிட்ட நான் ஃபெவிகோல் எடுக்கின்றது ഈ ഗ്ലൂ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ട് അതിനു മുകളിലായിട്ട് നമുക്ക് ഈ പൂമുട്ടകൾ ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിനു മുകളിലായിട്ട് നമുക്ക് ഒന്നുകൂടി ഫെവിക്കോളും വാട്ടറും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യണം എന്നാലത് ശരിക്കും ഒട്ടുള്ളൂ ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനായിട്ട് കുറച്ച് കളേഴ്സ് എടുക്കുന്നുണ്ട് ഞാൻ ഓരോ കളേഴ്സ് എടുക്കുന്നു നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്താൽ മതി ഞാൻ ഇതിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വ്യത്യസ്ത കളറിലുള്ളത് പെയിൻറ്റ് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം ഇതിനെ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്യണം ഇപ്പോൾ ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും യെല്ലോയും കൂടായിട്ട് ആണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഈ മൂന്ന് കളേഴ്സും ഓരോരോ ഭാഗത്തായി കൊടുത്ത് അങ്ങനെ മിക്സ് ആയിട്ടാണ് ഈ ഒരു ബോട്ടിലിന് മുകളിലായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏത് പൊസിഷനിൽ നോക്കിയാലും ഒരേ കളറല്ല നമുക്ക് കാണാം വ്യത്യസ്ത രീതിയിൽ ചില ഭാഗത്ത് ചിലപ്പോൾ ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കും ചില ഭാഗത്ത് ലൈറ്റ് ഗ്രീൻ ആയിരിക്കും അങ്ങനെ ആയിട്ടാണ് ഞാൻ ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഓരോ കളറിലും ഓരോ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം ഞാൻ സിമ്പിളായിട്ടുള്ള ഓരോ ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലവർ വരച്ച് കൊടുക്കാം ഞാൻ ഇതിന് ചുറ്റുമായിട്ട് അഞ്ച് ഫ്ലവേഴ്സ് വരയ്ക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒരൊറ്റ ഫ്ലവർ വരച്ചാലും മതി അപ്പോൾ ഞാൻ ഫ്ലവേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലിറ്റിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ പിങ്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്
അപ്പം നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ നോക്കാം. ഇനി ഈ ഒരു തെങ്ങിൻ പൂമൊട്ട് കൊണ്ട് തന്നെ മറ്റൊരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറേശ്ശെ തെങ്ങിൻ പൂമൊട്ടുകൾ ഓരോരോ പെയിൻറ്റിലായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ആദ്യം ഒരു ചിരട്ടയിൽ കുറച്ച് പെയിൻ്റ് എടുക്കുക, ചിരട്ടയിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ, എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തെങ്ങിൻ പൂമൊട്ടുകളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ പെയിൻറ്റ് ചെയ്തതൊക്കെ ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒട്ടിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മുമ്പായിട്ട് പെയിൻറ്റ് ചെയ്ത് മുഴുവനായിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യണം, അല്ലാതെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ടും ഓരോ കളേഴ്സിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. നമ്മൾ പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങണ മുമ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതെങ്കിൽ അത് പെട്ടെന്ന് പൂപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പൂപ്പ് വരാതിരിക്കാനാണ് നന്നായിട്ട് ഡ്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കഴുകി വെച്ചിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ നല്ല ഡ്രൈ ആയിരിക്കണം, അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് നല്ല ഡ്രൈ ആയിരിക്കണം. ഇപ്പം ഞാൻ ഓരോ കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതും ഒന്നിന് മുകളിലൊന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതുമാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തെങ്ങിൻ പൂമുട്ടുകൾ നമ്മളുടെ ബോട്ടിലിന് മുകളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ഇതുകൊണ്ട് ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ഓരോ കളറിലായിട്ട് ഈ ഒരു ബോട്ടിലിനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു കോർക്ക് വെച്ചിട്ട് അടച്ച് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ഇൻസേർട്ട് ചെയ്ത് വെക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിലേക്ക് ഞാനൊരു പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ തെങ്ങിൻ പൂമൊട്ട് കൊണ്ട് രണ്ട് ഡിഫറെൻറ്റ് ബോട്ടിൽ ക്രാഫ്റ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ്. നമ്മൾ നെവർ മൈൻഡ് ആയിട്ട് കളയുന്ന ചില മെറ്റീരിയലിൽ നിന്നും നമുക്ക് നല്ല ഭംഗിയുള്ള ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.